ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ അടൂർ പ്രകാശിന്റെ ശുപാർശകത്വം. തട്ടിപ്പ് നടത്തിയത് ബ്രീസ്ലാൽ എന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ്. അപേക്ഷകളോടൊപ്പമുള്ള മെഡിക്കൽ രേഖകളും വ്യാജമാണെന്ന് കണ്ടെത്തി. ഇയാൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും തട്ടിപ്പ് നടത്തിയിരുന്നതായി അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു പറഞ്ഞു. അതേസമയം അർഹരായവർക്ക് സഹായം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ശുപാർശ ചെയ്തതെന്ന വിശദീകരണവുമായി അടൂർ പ്രകാശ് എം പി രംഗത്തെത്തി. അടൂർ പ്രകാശ് എം പിയുടെ ശുപാർശ കത്തിൽ വ്യാജ അപേക്ഷയുണ്ടാക്കി ദുരിതാശ്വാസ നിധി തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ബ്രീസ്ലാലിൻ്റെ വിവരം ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയായി നൽകുന്നത് അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജുവാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് കേസിൽ വഴിത്തിരിവായത്. ബ്രീസ്ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ഏജന്റ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. ഇദ്ദേഹം നമ്മൾ തിരക്കിയെടുത്തോളം ഇപ്പോൾ തുടങ്ങിയതല്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലം മുതലേ ഇദ്ദേഹം ഈ പരിപാടിയുമായി നിൽക്കുക. ഇദ്ദേഹം കോൺഗ്രസ്സുകാരാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വെച്ച് നമ്മൾ ട്രേസ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു 14 വരുന്ന അപേക്ഷകൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഫോൺ നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷകൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ്റെ നമ്പറായിരിക്കണം ഇതിനകത്ത് കൊടുക്കേണ്ടത്. എന്നാൽ അത് കൊടുക്കാതെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം ഈ ഫയലിൻ്റെ അപേക്ഷ കൊടുത്ത ആളിൻ്റെ ഫയലിൻ്റെ പൊസിഷൻ അതെവിടെ എത്തി എന്ത് നടപടിയായി പൈസ പാസ്സായോ പൈസ പാസ്സായില്ലോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയും പൈസ പാസ്സാകുന്ന മുറയ്ക്ക് അവരെ പോയി കാണുകയും കണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഇത്ര രൂപ പാസ്സായി എന്ന് പറയുകയും അങ്ങനെ അതിന്ന് 50% മുതൽ താഴോട്ടുള്ള തുക കമ്മീഷൻ പറ്റുന്നൊരു അവസ്ഥയുമാണ് കണ്ടുവരുന്നത്. അഞ്ചുതെങ്ങിലെ ഏജന്റായ കോൺഗ്രസ് പ്രവർത്തകൻ ബ്രീസ്ലാൽ നൽകിയ വ്യാജ അപേക്ഷകളിലാണ് അടൂർ പ്രകാശ് ഒപ്പിട്ടത്. ഇക്കാര്യത്തിൽ ചിറയൻകീഴ് താലൂക്ക് ഓഫീസിൽ പരിശോധന തുടരുകയാണ്. നിരവധി അപേക്ഷകളിൽ സമാനമായി അടൂർ പ്രകാശ് ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ അർഹരായവർക്ക് സഹായം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ശുപാർശ ചെയ്തതെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ കാര്യം മാത്രം പറയില്ല, ഞങ്ങളെ പോലെയുള്ള ആളുകളെ കാണാൻ വരുമ്പോൾ പാവപ്പെട്ട ആളുകൾ അവർ കണ്ണുനീരോടുകൂടി വരുന്ന അവസരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സഹായം കിട്ടാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ ശുപാർശ കത്ത് കൊടുക്കാറുണ്ട്. ശുപാർശ കത്ത് കൊടുത്തു എന്ന് കരുതി എല്ലാം അനുവദിക്കാറില്ല. സംഭവത്തിൽ സർക്കാർ നടപടികൾ ശക്തമായി തുടരുകയാണ്. എന്നാൽ തട്ടിപ്പ് നടന്ന അപേക്ഷകൾ കോൺഗ്രസ് നേതാക്കൾ ഒപ്പിട്ട് നൽകിയിട്ടും സർക്കാരിൻ്റെ വീഴ്ചയായി ചിത്രീകരിക്കാനായിരുന്നു പ്രതിപക്ഷ ശ്രമം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.